വീറ്റി ഫുഡ് ആൻഡ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മിനിയേച്ചർ ആന്തൂറിയാണ്. ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റീപോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് രണ്ട് പോട്ടിലോട്ടാക്കണം. ഇതിപ്പോൾ ഒരു ചെറിയ പോട്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇളക്കി രണ്ട് പോട്ടിലോട്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോടിൻ്റെ കഷ്ണം, ഇത് തൊണ്ട്, അത് തൊണ്ടിൻ്റെ പുളി കളയണം. നമ്മൾ തൊണ്ടിൻ്റെ പുളി കളയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം നമുക്ക് വേണ്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിനകത്തിട്ട് അതിൻ്റെ പുളി കളയണം. ഇല്ലെന്നുണ്ടെങ്കിൽ മൂന്ന് നാല് ദിവസം തൊണ്ട് കഷ്ണമാക്കി വെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരുന്നാൽ മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴത്തേന് ഇത് നമ്മുടെ തേയിലവെള്ളം പോലെ അതിനകത്ത് നിന്ന് പറയിളകി പോകും. അങ്ങനെ നമുക്കെടുക്കാം. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് തൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കറയുണ്ട്. ആ കറ നമ്മൾക്കുള്ള ഇതിൻ്റെയൊക്കെ ചെവിട്ടിലെ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറും മൈന്യൂട്ടായിട്ടുള്ള വേരാണ്. അപ്പോൾ അത് ചെയ്യാനായിട്ട് ഉള്ള അവസരം ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതുപോലെ തന്നെ കരിക്കട്ട. കരിക്കട്ട എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ നിന്ന് എടുക്കുന്ന കരിക്കട്ട എന്നുണ്ടെങ്കിൽ അതിനൊരു പുളിപ്പ് രസം കാണും. അതും ഇതുപോലെ നമ്മൾ വെള്ളത്തിനകത്തിട്ട് അതിൻ്റെ പുളി കളയേണ്ടുന്നത് അത്യാവശ്യമാണ്. അപ്പം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് എന്താണ്, എല്ലുപൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്ക്, ഇത് ചാണകപ്പൊടി, കരിക്കട്ട, ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമുക്കിത് ഇതിനകത്തുനിന്ന് ഊരിയെടുക്കാം. ഊരിയെടുക്കുമ്പോൾ ഇത് അവർ ചകിരി ചോറിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ചകിരി ചോറാണ്. ഈ ചകിരി ചോറിനകത്തു നിന്ന് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പം തൊണ്ട് നമുക്ക് ഇങ്ങോട്ട് നീക്കിയിട്ടിട്ട് ഇതിനകത്തോട്ട് ചകിരി ചോറ് നീക്കിയെടുക്കാം. ഇതിൻ്റെ വേരൊക്കെ പോവാതെ നമ്മൾ അത്രയും സൂക്ഷിച്ച് എടുക്കണം. ചകിരി ചോറിനകത്ത് ഇതങ്ങ് പറ്റിയിരിക്കുക. വേറൊന്നും പോവാതെ നമ്മൾ സൂക്ഷിച്ചിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് രണ്ട് പോട്ടിലാക്കി എടുക്കാം. നമ്മൾ തന്നെ ഇത് ഇളക്കി കഴിഞ്ഞു. ഇതിനകത്ത് വേറെ നമുക്ക് തയ്യായിട്ട് എടുക്കാനുണ്ട്, പക്ഷെ നമ്മൾ അങ്ങനെ എടുക്കണ്ട. ഇത് രണ്ടാക്കി എടുത്താൽ മതി. ഇനി ഇതിനകത്ത് നിന്ന് പേര് വന്ന് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ എന്തേ രണ്ടാക്കി. ഇനിയിപ്പോൾ ഇത് നമുക്ക് നടാൻ നോക്കാം. ആദ്യമേ നമുക്ക് ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കെട്ടി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നത്. അതിനകത്ത് തന്നെ ഈ വേരുകൾ കയറി അങ്ങ് പിടിച്ചോളും. ഇനി നമുക്ക് കരിക്കട്ട ഇട്ട് കൊടുക്കാം. കരിക്കട്ട ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് വേണ്ടുന്നത് ചാണകപ്പൊടി. ഇനി കുറച്ച് ഇത്രേ എടുക്കുന്നുള്ളൂ വേപ്പിൻ പിണ്ണാക്ക്. വേപ്പിൻ പിണ്ണാക്ക് അധികം വേണ്ട. ഇനി കുറച്ച് എല്ലുപൊടി ഇത്രേ ഇട്ട് കൊടുത്ത്. ഇനി നമുക്ക് വേണ്ടുന്നത് തൊണ്ടിൻ്റെ കഷ്ണങ്ങൾ. തൊണ്ടിൻ്റെ കഷ്ണം ഇത്രയും വെച്ച് കൊടുത്തിട്ട് നമുക്ക് തൈയിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഒരുപാട് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കരുത്, അടിയിലോട്ട് പോയേം വേണ്ട. ഇത്രയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കരിക്കട്ട, ഓടിൻ്റെ പീസ്, ഇതിങ്ങനെ തന്നെ ഇരിക്കണം. ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഓടിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. ഇത് മറിഞ്ഞൊന്നും പോകത്തില്ല.
അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കുകയും വേണ്ട. ഈ തൊണ്ടൊക്കെ ചീഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അതിനകത്ത് വെള്ളം പിടിച്ച് നിൽക്കുമല്ലോ, എപ്പോഴും നനവ് കാണും. എപ്പോഴും ദേ ഞാനാണെങ്കിൽ രണ്ട് പോട്ടിലാക്കി റീപോട്ടാക്കി വെച്ചു. അപ്പോഴ് ഇനി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചകിരി ഉണ്ടല്ലോ, ചകിരി ഇതേമാതിരി പുളിപ്പ് കളഞ്ഞിട്ട് ഇതിൻ്റെ നാല് വശവും നമുക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് വെള്ളം പിടിച്ചിരിക്കും. ചകിരി ചോറ് ഇതിനകത്ത് ചേർക്കരുത്, കാരണം നമ്മൾ ഈ തൊണ്ടിൻ്റെ ഇതിനകത്തൊക്കെ ചകിരിയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം അതിനകത്ത് പിടിച്ചു നിൽക്കും. നമ്മൾ എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണ്ട. പിന്നെ വെയിൽ, അധികം വെയിൽ കൊള്ളരുത്, കുറച്ച് നേരത്തെ വെയിലേ കൊള്ളാവും. അതുകൊണ്ട് നമ്മളാണെങ്കിൽ ഷെയ്ഡിലോട്ടൊക്കെ എടുത്ത് വെച്ചാൽ മതി. മഴവെള്ളമൊന്നും വീടരുത്, ഒരുപാട് വെയിൽ കൊള്ളരുത്. വെയിൽ കൊണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഇതിൻ്റെ ഇലയൊക്കെ പൊള്ളിച്ച് വരും കരിഞ്ഞ്. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിൻ്റെ വേരെല്ലാം നമ്മൾ പറിച്ചൊക്കെ ഇങ്ങനെ എടുത്തതല്ലേ, അപ്പോൾ അതിന് നമ്മുടെ മനുഷ്യർക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതില്ലയോ എന്ന് പറഞ്ഞതുപോലെ, ചെടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സാഫ് തിരിച്ച കട്ടി ദേ സാഫ്, ഈ സാഫ് ഒരു നുള്ളെടുത്തിട്ട് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ വേരിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവത്തില്ല. ഇത് മൈക്കിന് കേടായതുകൊണ്ട് മൈക്കില്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് സൗണ്ട് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. ഇനി ഇത് കലക്കിയിട്ട് വെള്ളം ഒഴിക്കട്ടെ. ഇതേ രീതിയിലാണ് അതിൻ്റെ വെള്ളം, ഒരു ബ്ലൂ അല്ല ഗ്രീനും അല്ലാത്ത രീതിയിലുള്ള. അപ്പം അതിൻ്റെ ചുവട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നടുന്ന രീതിയെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ നടുന്നതാണ് ഞാൻ കാണിച്ചു തന്നെ. അപ്പം ഇതേമാതിരി ആന്തൂറിയം ഞാൻ റീപോർട്ട് ചെയ്ത ഒരു പോട്ടൂടെ എടുത്ത് കാണിക്കും. നല്ല റെഡിൻ്റെ ഇതുപോലെ പൂ പിടിച്ച് നിന്നതിനകത്ത് നിന്ന് തൈ ഞാൻ റീപോർട്ട് ചെയ്തതാണ്. ഇതേ രീതിയിൽ ഞാൻ നട്ടതാ വേണ്ടേ, ഇതുപോലെ പിടിച്ചു വന്നിട്ടുണ്ട്. നല്ല ആരോഗ്യത്തോടാണ് ഞാനിത് വെളിയിൽ വെക്കുന്നൊന്നുമില്ല, അല്ലാതെ വെക്കുന്നതാ, ഷെയ്ഡിൽ വെച്ചേക്കുന്നതാ കേട്ടോ. ഇനി ഇത് അപ്പോഴും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.